ഹായ് ഫ്രണ്ട്സ്, തടിയില്ലാത്ത കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വെയ്റ്റ് ഗെയിൻ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ റെസിപ്പിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വില കൂടിയിട്ടുള്ള കാഷ്യൂനട്ട്, ബദാം, ഡേറ്റ്സ് പോലുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ വേണ്ട. നമ്മുടെ ഒക്കെ വീട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം വറുത്ത അരിപ്പൊടിയാണ്. ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഫ്ലെയിം വല്ലാതെ കൂട്ടിയിടാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് പനം കൽക്കണ്ടമോ അതല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പോ നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഉരുളക്കിഴങ്ങ് തൊലിയോടുകൂടി തന്നെ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞെടുത്ത് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഇതിൽ ഉടച്ച് യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് തിക്കായിട്ടാണ് വരിക. തിക്കായിട്ടുള്ള ഈ ഒരു ഫോമിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ പതിവ് പോലെ 1 ഇയറിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പശുവിൻ പാല് യൂസ് ചെയ്യാം. 1 ഇയറിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലോ അതല്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്കോ ഫോമുല മിൽക്കോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രസ്റ്റ് മിൽക്കോ അതല്ലെങ്കിൽ ഫോമുല മിൽക്കോ നിങ്ങൾ കുറുക്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അത് വീത്തിയതിനു ശേഷം പിന്നെ ചൂടാക്കുന്നത് നല്ലതല്ല കേട്ടോ. വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യ് ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ലൊരു വെയ്റ്റ് ഗെയിനിങ് റെസിപ്പിയാണിത്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആണ് ഇതിന്. ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ തന്നെ വളരെ കുറവാണ്. കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് ഇത് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വെയ്റ്റ് ഗെയിൻ ഉണ്ടാവാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സുകളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിച്ചുസ്നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.